ന്യൂസ് അപ്ഡേറ്റ്. സ്വർണ വ്യാപാര രംഗത്തെ പ്രമുഖ ബ്രാൻഡായ ജോയി ആലുക്കസിന്റെ കുവൈറ്റിലെ നവീകരിച്ച ഷോറൂം സാൽമിയ അൽസലാം മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. കസ്റ്റമേഴ്സിന്റെ താൽപര്യത്തിനുതകുന്ന ഗോൾഡ്, ഡയമണ്ട്, പോൾക്കി, പേർഷ്യസ് കൂടാതെ പേൾ എന്നിവയിൽ അതിനൂതന ആഭരണങ്ങൾ പുതിയ ഷോറൂമിൽ ലഭ്യമാണ്. കൂടാതെ എല്ലാ 250 ദിനാറിന്റെ ആഭരണ പർച്ചേഴ്സിനും 5 KD ഗിഫ്റ്റ് വൗച്ചറും 250 KD ഡയമണ്ട്, പോൾക്കി, പേൾ ആഭരണ പർച്ചേഴ്സിന് 20 KD വൗച്ചറും ലഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. വിദ്യാർത്ഥികളുടെ ദന്താരോഗ്യം ലക്ഷ്യമിട്ട് സ്മാർട്ട് ഇന്ത്യൻ സ്കൂൾ ഓറൽ ഹൈജീൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഡോക്ടർ നിസാർ അഹമ്മദ്, ഡോക്ടർ സുമന്ത് മിശ്ര, ഡോക്ടർ മാത്യു കോശി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. 3 മുതൽ 11 വരെ ഗ്രേഡുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി നടന്ന ബോധവൽക്കരണ ക്ലാസിൽ കുട്ടികൾക്കൊപ്പം പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പലും മറ്റ് അധ്യാപകരും പങ്കെടുത്തു. ജനറൽ ജോർജ് സ്വാഗതവും പ്രിൻസിപ്പൽ മഹേഷ് അയ്യർ നന്ദിയും പറഞ്ഞു. കുവൈറ്റിലെ മാതാ അമൃതാനന്ദമയി ദേവീ ഭക്തരുടെ കൂട്ടായ്മയായ അമ്മ കുവൈറ്റ് വിഷുവാഘോഷം സംഘടിപ്പിച്ചു. മാതാ അമൃതാനന്ദമയി മഠം വർഷങ്ങളായി നടത്തിവരുന്ന വിഷുത്തൈനീട്ടം എന്ന യജ്ഞത്തോടനുബന്ധിച്ച് ആയിദ് കുവൈറ്റിന്റെ നേതൃത്വത്തിലും വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ഒട്ടേറെ വിദ്യാർത്ഥികളാണ് വൃക്ഷത്തൈകൾ ഏറ്റുവാങ്ങാനെത്തിയത്. അമ്മ കുവൈറ്റ് ഭാരവാഹികളും രക്ഷാധികാരികളും വൃക്ഷത്തൈകൾ നൽകുന്നതിന് നേതൃത്വം നൽകി. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. സാൽമിയൽ വിഷുക്കണിയോടെ ആരംഭിച്ച പരിപാടി ഭക്തിസാന്ദ്രമായ ഭജനയോടുകൂടിയാണ് സമാപിച്ചത്. കുവൈറ്റിലെ രജിസ്ട്രേഡ് സംഘടനകളുടെ കൂട്ടായ്മയായ ഫിറാ കുവൈറ്റ് ഇഫ്താർ സംഘടിപ്പിച്ചു. ആക്ടിംഗ് കൺവീനർ സലീം രാജ് അധ്യക്ഷത വഹിച്ച യോഗം അബ്ദുൽ അസീസ് മാട്ടുവയിൽ ഉദ്ഘാടനം ചെയ്തു. അൻവർ സയ്യിദ് മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി ചാൾസ് പി ജോർജ് സ്വാഗതവും വാസു മമ്പാട് നന്ദിയും പറഞ്ഞു. കുവൈറ്റ് എറണാകുളം റെസിഡൻസ് അസോസിയേഷൻ ഇഫ്താർ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ബെന്നിക്കേയോയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംഗമം കൺവീനർ ധനരാജ് സ്വാഗതം പറയുകയും ഹാരിസ് മൗലവി മുഖ്യപ്രഭാഷണവും നടത്തി. തുടർന്ന് സാമൂഹ്യ സാംസ്കാരിക ആത്മീയ പ്രവർത്തകർ ആശംസകൾ അർപ്പിച്ചു. ജനറൽ സെക്രട്ടറി രാജേഷ് മാത്യു നന്ദി പറഞ്ഞു. ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ഫോറം കുവൈറ്റ് ലേബർ ക്യാമ്പുകളിൽ ഇഫ്താർ ഫുഡ് കിറ്റ് വിതരണം നടത്തി. 2 കെട്ടിടങ്ങളിലായി ഏകദേശം 500-ലധികം ആളുകൾക്ക് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു. ഭക്ഷണ കിറ്റ് വിതരണത്തിന് വൈകുണ്ഠ് ആർ ഷേണായി, ഇവാൻ ജോർജ്, ബെൻസി കെ ബേബി, ശ്രീരാജ് രാജൻ തുടങ്ങിയവരും മറ്റ് കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. സ്മാർട്ട് ഇന്ത്യൻ സ്കൂൾ കേംബ്രിഡ്ജ് സ്കൂളിനൊപ്പം ഈദൽ ഫിത്തർ ആഘോഷിച്ചു. അറബിക് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആഘോഷങ്ങളിൽ പരമ്പരാഗത വേഷമണിഞ്ഞാണ് കുട്ടികൾ പങ്കെടുത്തത്. അധ്യാപകൻ ജാബിർ ഹസൻ നയിച്ച ഖുറാൻ ഗിസ് മത്സരത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഖുറാൻ പാരായണ മത്സരത്തിൽ വിജയികളായവർക്ക് പ്രിൻസിപ്പൽ മഹേഷ് അയ്യർ ഉപഹാരങ്ങൾ കൈമാറി. വൈസ് പ്രിൻസിപ്പൽ ആൽബിൻ ഡേസി, കേംബ്രിഡ്ജ് വൈസ് പ്രിൻസിപ്പൽ ഭവിത ബ്രൈറ്റ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മലയാളി അമ്മമാരുടെ കുവൈറ്റിലെ കൂട്ടായ്മയായ മലയാളി മാംസ് മിഡിൽ ഈസ്റ്റ് 6th വാർഷികം ആഘോഷിക്കുന്നു. ജൽസ 2023 എന്ന പേരിൽ 28 അബ്ബാസിയ സെൻട്രൽ സ്കൂളിലാണ് പരിപാടി നടക്കുന്നത്. വൈകിട്ട് 4 മുതൽ 10 വരെ നടക്കുന്ന ജൽസയിൽ നടിയും നർത്തകിയുമായ ദുർഗാകൃഷ്ണ നയിക്കുന്ന ഡാൻസ് പ്രധാന ആകർഷകമാകും. ദുർഗാകൃഷ്ണയ്ക്കൊപ്പം പ്രശസ്ത കൊറിയോഗ്രാഫർ ആര്യ ബാലകൃഷ്ണനും സംഘവും വേദിയിലെത്തും. ചെമ്മീൻ മ്യൂസിക് ബാൻഡ്സ് ഒരുക്കുന്ന സംഗീത വിരുന്നും ആട്ടം കലാസമിതി ചെണ്ട കലാകാരന്മാരുടെ ഫ്യൂഷൻ ഗായകൻ സഞ്ജീവ് സലാം, ശ്രീലക്ഷ്മി, ശങ്കർദേവ്, വിനീത് മോഹൻ എന്നിവരുടെ കലാപ്രകടനങ്ങളും അരങ്ങിലെത്തും. വിവിധ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പ്രത്യേക പരിപാടിയും നടക്കും. കുവൈറ്റ് 2016 രൂപീകരിക്കപ്പെട്ട MMMEക്ക് നിലവിൽ 2000-ൽ അധികം അംഗങ്ങളുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിനും അംഗങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകിയാണ് സംഘടന പ്രവർത്തിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിഡന്റ് അമ്പിളി രാകേഷ്, വൈസ് പ്രസിഡന്റ് അമീറ ഹവാസ്, പ്രോഗ്രാം ജനറൽ കൺവീനർ ആര്യ മണികണ്ഠൻ, സെക്രട്ടറി ശില്പാ മോഹൻ, മീഡിയ കൺവീനർ രമ്യ വേണുഗോപാൽ, ട്രഷറർ സഫിയ സിദ്ദിഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഡോക്ടർ ചന്ദ്രു കാർത്തിക രചിച്ച് വെള്ളയാണി ജി വി അശോക് കുമാർ സംഗീത സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ മാളോട്ടമ്മ ഭക്തിഗാനങ്ങളുടെ CD പ്രകാശനം ചെയ്തു. മാളോട്ട് ശ്രീ ഭദ്രകാളി ദേവീ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രമേൽശാന്തി ശരത് മലയങ്കീഴ് NSS കരയോഗം പ്രസിഡന്റ് ഹരികരൻ നായർക്ക് നൽകിയാണ് പ്രകാശനകർമ്മം നിർവഹിച്ചത്. എന്റെ അമ്മയ്ക്കരികിൽ എന്ന പേരിൽ പുറത്തിറക്കിയിരിക്കുന്ന ഭക്തിഗാനത്തിന്റെ മ്യൂസിക്കും ഓർക്കസ്ട്രയും ചെയ്തിരിക്കുന്നത് വട്ടിയൂർക്കാവ് TV ഹരികുമാറാണ്.